നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാഹനാപകടത്തിൽ മരണപ്പെട്ട യൂത്ത് കോൺഗ്രസ് പുനലൂർ മണ്ഡലം ഭാരവാഹിയും പനയഞ്ചേരി സ്വദേശിയുമായ മനോജിന്റെ വിയോഗത്തെ തുടർന്ന് അനുസ്മരണ യോഗം അഞ്ചലിൽ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം നടത്തിയത്. അനുസ്മരണ യോഗത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു. സെന്റ് ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഞ്ചൽ. കോൺഗ്രസ് നേതാക്കളായ ജ്യോതികുമാർ ചാമക്കാല, അഞ്ചൽ സുരേന്ദ്രൻ, രാധാകൃഷ്ണൻ, സേതുനാഥ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംരാജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തൗഫിഖ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെറിൻ, അഗസ്തിക്കോട് രാധാകൃഷ്ണൻ, പനയഞ്ചേരി സന്തോഷ്, ജാസ്മിൻ മഞ്ചൂർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. മരിക്കാത്ത ഓർമ്മകളുമായി മനോജ് തങ്ങളിൽ ജീവിക്കുമെന്ന് അനുസ്മരണ യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മനോജിനായി ഇഷ്യൂവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ രംഗം കണ്ടോണ്ട് ഞാൻ അവിടുത്തെ ഡോക്ടർമാരുമായി സംസാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതല്ല. അപ്പോൾ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിൽ 5 പൈസയില്ലായിരുന്നു. സത്യത്തിൽ ഞാൻ അവിടെ മദറുമായിട്ട് സംസാരിച്ച മദർ എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ പൈസ അടച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ മോനെ ഇത് ഞങ്ങളുടെ മകനാണ്, നീ എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ടുപോയി രക്ഷിക്കുകയുള്ളൂ, പൈസയുടെ കാര്യമൊക്കെ പിന്നെ പറയാം. അത്ര ആത്മാർത്ഥമായി ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ആ മനോജ് എന്താണെന്ന് അവിടെ നിന്ന് തന്നെ കുറച്ച് ദിവസത്തെ സേവനം മാത്രമേ ആ ഹോസ്പിറ്റലുള്ളൂ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനും അവിടുത്തെ മാനേജ്മെൻറ്റിനും എത്ര പ്രിയപ്പെട്ടവനായി കഴിഞ്ഞു എന്നുള്ളതാണ് കുറഞ്ഞ സമയം കൊണ്ട് മനോജ് പെട്ടെന്ന് മെഡിക്കലുകളിൽ എത്തിക്കുകയും ശ്രീ ജ്യോതികുമാറൻ അവിടെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് നമ്മൾ ഐ സിയുവിൽ അഡ്മിറ്റാക്കുകയും ഡോക്ടർമാരുടെ കിട്ടാവുന്ന ചികിത്സയിൽ ഏറ്റവും ബെറ്റർ ചികിത്സ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തുവെങ്കിൽ തന്നെ സ്കാനിംഗ് റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ ഒരു ചാൻസ് എന്ന് പറയുന്നതില്ല, ദൈവത്തിൻ്റെ കൈകളിലാണ്, എങ്കിലും നമുക്ക് പരിശ്രമിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വളരെ ആശയമുണ്ടായി. കാരണം എനിക്ക് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഒരവസ്ഥ. ഇന്നലകളിൽ അണ്ണാ അണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടന്ന് എന്ത് കാര്യമുണ്ടെങ്കിൽ മനോജി അത് ചെയ്യും നമുക്കിവിടെ പോകണം എന്ന് പറയുമ്പോൾ വേറൊന്നും പറയണ്ട, ആ കാര്യം ചെയ്തതിന് ശേഷമാണ് അത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥതയോടെ പറയുന്ന മനോജി രാത്രി മൊത്തം ഞങ്ങളെ ഒരു 10-25 പേരുണ്ടായിരുന്നു അഞ്ചലിൽ നിന്നും. കാരണം മനോജിന് പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹമായി കരുതുന്നത് എന്ന് പറയുന്നത് പോലാണ് മനോജിന് ആശിസ് പറ്റി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അഞ്ചലിൽ നിന്നും ഒരു 25 അഞ്ചലിൽ നിന്നും പത്തനാപുരത്തു നിന്നും പൊന്നൂരിൽ നിന്നും ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ഒരു 10-25 പേര് രാത്രിയിൽ കാവിൽ നിൽക്കുകയാണ്. രാവിലെ മനോജ് ഓക്കെയാവും എന്നുള്ള പ്രതീക്ഷ. പക്ഷേ രാവിലെ 7 മണിക്ക് റിപ്പീറ്റ് സ്കാൻ സ്കാനിങ്ങ് കഴിഞ്ഞപ്പോൾ ഉടനെ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വകയില്ല, വീട്ടുകാരെ എന്നെ അറിയിച്ചു. ഏകദേശം 1.5 മണിയോടുകൂടി പൾസ് റേറ്റ് 20 താണപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഓക്സിജൻ ഞങ്ങൾ റിമൂവ് ചെയ്യുകയാണ്, ഇനി അപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചു തകർന്നു. ഒരു സഹപ്രവർത്തകനല്ല, ഒരു ചലിയിൽ എന്ന് മാത്രമല്ല എന്ത് പറഞ്ഞാലും അതിന് ആ പരിപൂർണതയിലെത്തിക്കാൻ കഴിയില്ല. അതായിരുന്നു മനോജ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പരിചയമുള്ള ആൾക്കാരോട് ഒരു 100 പ്രാവശ്യം ആ വാതിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ആ റൂമിലോ ചെന്ന് വിശേഷങ്ങൾ തിരക്കും, എന്തായി എങ്ങനെയുണ്ട്. അത്രോളം ഒരു വ്യക്തി, ഒരു പൊതുപ്രവർത്തകൻ ഒരു ജോലി കിട്ടിയിട്ട് പോലും മറ്റുള്ളവരെ എങ്ങനെ സേവിക്കും, എങ്ങനെ സേവിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മനോജ്. ഒരു പൊതുപ്രവർത്തകൻ, നമ്മുടെ പുള്ളൂർ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപോലെ പൊതുപ്രവർത്തകരെ അംഗീകാരമില്ലാത്ത ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ മനോജിൻ്റെ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ 5 സെൻറ്റും കൊച്ചു വീടും രോഗിയായ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ പോലും അദ്ദേഹം ജോലി കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പൊതുജന സേവനത്തെ മുന്നിൽ നിൽക്കുകയും ചെയ്ത ഉദാത്ത മാതൃകയാണ് മനോജ്. ഒരിക്കലും മനോജ് നീ മരിക്കുന്നില്ല ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. തീർച്ചയായും നേരത്തെ ഒരു പ്രാസംഗ്യം സൂചിപ്പിച്ചു മനോജിനെ സംരക്ഷിക്കുമെന്ന്. തീർച്ചയായും മനോജിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഈ പാർട്ടി ഏറ്റെടുക്കുന്നു. അവർക്ക് വേണ്ടുന്ന, ഭാവിയിൽ വേണ്ടുന്ന എല്ലാവിധ ചെലവുകളും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബ സഹായ നിധിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയെ മറികടക്കാൻ ബൈക്ക് യാത്രക്കാർ ശ്രമിക്കവേ കാറിലും ഓട്ടോറിക്ഷയിലും ഇടിക്കുകയായിരുന്നു. ബൈക്കിൽ സഞ്ചരിച്ച മനോജിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. യാതൊരു നേതൃത്വ ഗംഭീരവും കാണിക്കാത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു കൂടി വളരെ സമചിത്തതയോടെ തൻ്റെ ഏക മകൻ്റെ വിയോഗത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സാറെ നാം ഇനി എത്ര ദുഃഖിച്ചാലും കൈവിട്ടു പോയ മകനെ തിരിച്ചു കൊണ്ടില്ലല്ലോ. ഇത് സഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല അദ്ദേഹമെങ്കിലും അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരുമായി പ്രത്യേകിച്ച് സാമക്കാല കുടുംബവുമായുള്ള ബന്ധവും അതിൽ ആ പിതാവിന് നേടാൻ കഴിഞ്ഞ രാഷ്ട്രീയ ബോധവും തൻ്റെ ഏക മകൻ്റെ വിയോഗത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സഹിക്കുവാനുള്ള ഒരു വലിയ ശക്തി അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഉള്ളവർക്ക് പോലും അറിയില്ല അവൻ ഒരു അഞ്ച് ദിവസം എന്നോടൊപ്പം പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള യൂത്ത് ഓഫീസിലുള്ള ഭയമാരാരെയും ഞാൻ വിളിച്ചിട്ടില്ല, മനോജിനെയും ഞാൻ വിളിച്ചതല്ല. പക്ഷേ ഞങ്ങൾ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞിട്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി തോട്ടുപിടിക്കാറാണ്, കാരണം നിങ്ങൾ ചെയ്യണം, എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വേണം, നിനക്ക് സമയമുള്ള അനുസരിച്ച് നീ വന്നാൽ മതി. അവൻ എന്നോട് പറഞ്ഞ് ഞങ്ങൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് വന്ന് അവനൊരു 7 മണിക്കൊക്കെ വന്നിട്ട് കുറേ നേരം എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും മനോജ് എന്ന് പറയുന്ന ആക്സിഡൻറ്റ് പറ്റിയ സന്ദർഭം തന്നെ ഈ മനോജാണെന്നുള്ളത് എനിക്കൊരു ധാരണയില്ല. ഞാൻ എന്നിട്ട് സേതുണ്ണോട് വിളിച്ചു, സേതുണ്ണ നമ്മുടെ മനോജ് തന്നെ ആണോ എന്ന്. അപ്പോഴാ സേതുണ്ണം പറഞ്ഞ ആണ് എന്ന്. ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ കൂടെ തന്നെയുണ്ട് മനോജ്. അവൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഓർത്തോ നോക്കി. അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലെ ജീവനക്കാരനായിരുന്നു മനോജ്. റിപ്പോർട്ടർ സജി അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ്, പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം, ആന്റിക്, ചെട്ടിനാട്, കുവൈത്തി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം, കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ്. ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു. പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു. ഇനി ആഘോഷമാക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ. സെന്റ് ജ്വല്ലേഴ്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. 916-6413-916.